ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ പൊന്നിയം സെൽവൻ കണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഉഗ്രൻ പടമാണ്, മന്ത്രം സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ബെസ്റ്റ് പടം തന്നെ പറയാം. ക്ലാസിക്കൽ ഒരു നോവലിൻ്റെ ആവിഷ്കാരമായതുകൊണ്ട് തന്നെ പടം ഭയങ്കര ക്ലാസ്സാണ്. മെയിൻ ക്യാരക്ടറായ വിക്രം സാറിൻ്റെയും ജയൻരേഖയുടെയും കാർത്തി റോളുകളെല്ലാം തുല്യ പ്രാധാന്യത്തിലാണ് പോകുന്നത്. സ്ക്രീൻ പ്ലേസ് വലിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഏറ്റവും നിഗൂഢത ഉണർത്തുന്ന ഒരു റോളാണ് ഐശ്വർ റോയ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഐശ്വർ റോയ്. ബാഹുബലി പ്രതീക്ഷിച്ച് പോകണ്ട, പക്ഷേ പടം ഭയങ്കര ഒറിജിനാലിറ്റിയാണ്. ഈ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു നല്ല ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് സിനിമയിൽ. സെക്കൻഡ് പാർട്ട് കൂടി കണ്ടാലേ സിനിമയുടെ കഥ പൂർണ്ണമാവൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മണിരത്നം സാറ് ഇതിലെ അവസാനം കൊണ്ട് നിർത്തിയിരിക്കുന്നത്. മലയാളത്തിൽ നിന്ന് ഒരുപാട് അഭിനേതാക്കൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ ജയറാമേട്ടൻ, ലാൽ സാറ്, ഐശ്വര്യലക്ഷ്മി, പിന്നെ റഹ്മാൻ സാറ്, ഇങ്ങനെ ഒരുപാട് പേര് മലയാളത്തിൽ നിന്നും ഈ സിനിമയിൽ അണിനിരക്കുന്നത്. ശരത് കുമാർ, പാർത്ഥിപൻ, വിക്രം പ്രഭു, പ്രഭു, അങ്ങനെ വലിയൊരു താരനിര തന്നെ സിനിമയിലുണ്ട്. പിന്നെ എനിക്ക് അതിനകത്ത് ഒരുപാട് നല്ല ആക്ടേഴ്സ് കൂടി ഈ സിനിമയിലുണ്ട്. ഇതിനിടയിൽ ഞാൻ രണ്ടു മൂന്ന് പേര് പറയാൻ വിട്ടുപോയി. ബാബു വാൻ, റിയാസ് ഖാൻ, പിന്നെ പ്രകാശ് രാജ്. ഒരു നോവൽ വായിച്ചപ്പോൾ ഇത്തൊരു അനുഭവം ഈ സിനിമയ്ക്ക് തരാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ നല്ല രസമുണ്ടായിരുന്നു. സിനിമ നല്ല ഒഴുക്കുണ്ട്. സ്ക്രീൻ സ്പേസ് കൂടുതൽ കാർത്തിക്കാണ്, അത് കഴിഞ്ഞ് ജയൻരവിക്കാണ്. എന്നാൽ പോലും വിക്രം സാറിൻ്റെ ചെറിയ റോള്, ചെറിയ ചെറിയ റോളുകൾ സ്ക്രീൻ സ്പേസേ ഉള്ളുവെങ്കിൽ കൂടി മൊത്തത്തിൽ കവർ ചെയ്യുന്നത് വിക്രം സാറിൻ്റെ ഒരു കഥാപാത്രമാണ്. അതുപോലെ തന്നെ എ ആർ റഹ്മാൻ സാറിൻ്റെ മ്യൂസിക്കിനെറ്റി പ്രത്യേകം പറയേണ്ടതിലെല്ലാം നമ്മൾ കേട്ടതാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഉഗ്രനായിരുന്നു. പിന്നെ അവസാനത്തെ ഒരു ക്ലൈമാക്സ് രംഗങ്ങളൊക്കെ വി എഫ് എക്സും എല്ലാം അതിഗംഭീരമായി തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. തൃഷയ്ക്കും അതുപോലെ തന്നെ ഒരു ശക്തമായ റോളാണ് ലഭിച്ചിരിക്കുന്നത്. ജയറാമേട്ടനും ഐശ്വര്യലക്ഷ്മിക്കും ലഭിച്ച വേഷങ്ങളും വളരെ പ്രാധാന്യമർഹിക്കുന്ന വേഷങ്ങൾ തന്നെയാണ്. തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഞാൻ ഈ റിവ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങളുടെ ശബ്ദങ്ങൾ നിങ്ങളെ അലോസരപ്പെടുത്തിയേക്കാം. എന്തായാലും എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.